Hi friends, welcome back to my channel. Appo nammude pudhiya oru video ellarkkum swagatham. Appo ellarum sugayittirikkunnu vicharikkunnu. Appo njan innu vannirikkunnu cheriya face pack aayittaanu. Adhaayathu nammude face il varuna darkness okke remove cheyyanaanu. Adhaayathu under eye ilum pinne neck ilokke varuna darkness ille. അതൊക്കെ റിമൂവ് ചെയ്യുന്ന ചെറിയൊരു പാക്കായിട്ടാണ് ഞാൻ ഒരു രണ്ട് മൂന്ന് വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത്യാവശ്യം റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചിരാന്ന് വിചാരിച്ചിട്ട് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടറ്റോ ആണ് കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ജ്യൂസി ആക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതായത് അതിലെ നീര് മാത്രമല്ല അതിൻ്റെ ആ ഒരു പേസ്റ്റ് അടക്കം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണം. പിന്നെ നമ്മുടെ സാധാരണ കോഫി പൗഡറില്ലേ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഷുഗർ, ഷുഗറും എടുത്ത് മൊത്തത്തോടെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യുന്നത്, നമുക്ക് ആദ്യം നമുക്കൊരു സ്ക്രബാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാക്ക് ഇടുന്നത്. അപ്പോൾ നമുക്ക് നേരെ സ്ക്രബ് എങ്ങനെ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് രണ്ടിലും പൊട്ടറ്റോ വേണം കേട്ടോ, രണ്ട് പ്രാവശ്യം എടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഈ ഒരു ചെറിയൊരു ബൗളിലോട്ട് എടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഇതിനകത്ത് ഷുഗർ ഇട്ടിട്ടുണ്ട്. ഷുഗറും പൊട്ടറ്റോ ആണ്. നമുക്ക് ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് എന്നിട്ട് കുറച്ച് കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി എടുത്തിട്ടുള്ളൂ. നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അധികം ആ ഷുഗർ നമ്മൾ അധികം അലക്കരുത്. ഓക്കെ, ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ഫേസ് പോയി നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വരണം. അത് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പം ഞാൻ ഓടിപ്പോ ഫേസ് കഴുകി, ഞാൻ ഫേസ് ഒക്കെ കഴുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. അതായത് ഷുഗർ അലുത്ത് പോകുന്നതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം, കാരണം നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പം നമുക്ക് ഇത് നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നോസിൻ്റെ അവിടെയും നമ്മുടെ ഈ നമ്മുടെ ലിപ്പിൻ്റെ ഒക്കെ സൈഡിലും നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ അവിടെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടാവും, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് പോകാൻ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. കാരണം ഷുഗർ ഉള്ളതുകൊണ്ട് നല്ല പോലെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫേസൊക്കെ കഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാലൻസിലൂടെ നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. രണ്ട് പീസ് ഇങ്ങനെ അരയാത്ത ഉണ്ട് കേട്ടോ, രണ്ട് കഷ്ണം. ഞാൻ മാറ്റിയിട്ട് നല്ലപോലെ ഇതായിട്ടുള്ള ക്രീമി ഒരു സ്ട്രക്ചർ ആട്ടോ ഇത്. അപ്പോൾ നമുക്ക് അത് മാത്രം ഇതുകൊണ്ട് ആവശ്യമുണ്ട് ഞാൻ പറയാം. അപ്പോൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ ഈ കടലമാവ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ലതാണ് കടലമാവ് ഇടുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക, ഒന്നുകൂടി ഡ്രൈ മീൻസ് അതായത് ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് റോസ് വാട്ടറോ ഹണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിനകത്തോട്ട് ഇനി കോഫി പൗഡർ ഇട്ട് കൊടുക്കാം ഒരു ഇത്ര കേട്ടോ, കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇതിനകത്തോട്ട് ഞാൻ ഒരു കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ വേണ്ട ഇത് തന്നെ ഇടാം. നമ്മുടെ കോഫി പൗഡർ എടുത്ത ആ ഒരു ഇതിൽ തന്നെ മതി കേട്ടോ. ഇത്ര എടുത്തു
നമുക്കതും ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടേത് ആ കോഫി പൗഡറും പൊട്ടറ്റോയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കടലമാവിൻ്റെ പൗഡർ പറ്റ പൗഡറും കൂടെ ഇട്ടിട്ട് ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി അതിലൊരു കുറച്ച് റോസ് വാട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. അതിനകത്ത് എടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇപ്പം ഇതാ ഈ ഒരു പരുവത്തേക്ക് ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. താഴെ വീണ് പോയാൽ നമുക്ക് ഈ പാത്രത്തിലോട്ട് തന്നെ പിടിക്കാനും പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ടെടുക്കുമ്പോൾ പലയിടത്തോട്ട് ഇപ്പം ഞാൻ നേരത്തെ ഇട്ട് കൊടുത്ത സമയത്ത് മുഴുവൻ താഴോട്ട് വീണുപോയി സ്ക്രബ് ചെയ്ത നേരത്ത്. അപ്പം നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഒരു ഉപകാരം ഇല്ലാതെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ഇടാൻ തുടങ്ങിയ ശേഷം ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. ഇതിപ്പോൾ നല്ലൊരു ഡ്രൈ ആയിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്തു. നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പോയി വാഷ് ചെയ്തിട്ട് വരാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിതാ ഫേസ് കഴുകി വന്നിട്ടുണ്ട്. നമ്മുടെ അവസാനത്തെ ലുക്ക് ഇതാണ് കേട്ടോ. ചെറിയ ഇതൊക്കെ പോയി പോകത്തുള്ളൂ. നമ്മുടെ എന്നാലും ഫേസൊക്കെ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതായത് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്ന്. ഓക്കെ, അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വീക്കിലി ഒരു 2 ടൈംസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു മാസം കൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻ, അതായത് നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നമ്മുടെ ഈ നോസിൻ്റെ ഒക്കെ ഭാഗമാണ്, അതൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം പോയി കിട്ടും. നമ്മൾ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം അത് റിമൂവ് ആയി കിട്ടും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.